അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമീ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിതം ഇഹൈവ തൈർജിത സർഗോ. ക്രമേണ മനസ്സിനെ ഈ സൃഷ്ടിയിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് സാമീ സ്ഥിതം മന എവിടേക്ക് കൊണ്ടുവരണം? സമബുദ്ധിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ സാമ്യബുദ്ധി വന്നു കഴിഞ്ഞാൽ നിർദോഷം ഹി സമം ബ്രഹ്മ ആരിലേക്ക് ഉയരാം? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന, തന്നിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാകുന്ന ഭഗവാനിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിതം. ക്രമേണ അവരുടെ മനസ്സ് ആരിലേക്ക് എത്തും? ഭഗവാനിലേക്ക്. അപ്പം നമ്മുടെ മനസ്സ് ഈ കാമക കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ലൗകിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്നു എങ്കിൽ, ഈശ്വരൻ പ്രീതിപ്പെടുന്നല്ല ചെയ്യുന്നത്, ഈശ്വരൻ നമ്മളോട് അപ്പോഴാണ് കോപിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ഒരു ജീവിയെപ്പോലും നമ്മൾ ഒരു ഇന്നത്തെ കാലത്ത്, ഇപ്പോഴും അതൊന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് മുക്തമായില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോഴിവേട്ടൊക്കെ പലയിടത്തും ഉണ്ടെന്ന്, ഇല്ലേ? തോന്നുന്നു ഇപ്പോഴും അതൊക്കെ ഉണ്ട്. എന്നാലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ, കർണാടകയിലൊക്കെ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും ഈ ക്രൂരമായ, ഈ തരത്തിലുള്ള ആത്മീയമായ ഒരു ഒരു സംസ്കാരം. നിങ്ങൾ കൽക്കട്ടയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ആ കാളികെട്ടിൽ ഈ എന്താണ് തരത്തിലുള്ള കാളയെ, എന്താണ് ആടിനെ വെട്ടുന്ന സംസ്കാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ജീവിയെ വേദനിപ്പിച്ച് ഈശ്വരൻ പ്രീതിപ്പെടുമെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ്. ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഒരു ജീവിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെയും, അത് നിങ്ങൾക്ക് തിരിച്ചു വരണം. കാരണം പ്രകൃതിയുടെ നിയമം മനസ്സ്, ഒരു കർമ്മത്തിന് പ്രതികർമ്മം അതിൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ പറയാം. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആരെയും വേദനിപ്പിക്കാത്ത ഒരാൾ, തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി, എന്നെ വേദനിപ്പിക്കാത്തവനെ ഞാനും വേദനിപ്പിക്കില്ല എന്ന്. ഇതൊക്കെ നമ്മൾ അമ്പലത്തിലും പോകണം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നമ്മളൊന്നും ഈ ഗുരുതികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വേറെ രീതിയിലൊന്ന് ഉപദ്രവിക്കലുണ്ട് അല്ലേ? മുന്നിൽ നിൽക്കുന്ന ഭക്തനെ രണ്ട് കുത്തുകുത്തിയിട്ടെങ്കിലും പോകുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഉപദ്രവിക്കാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട്, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ഒരാളെ ഉപദ്രവിച്ചത് കൊണ്ടൊന്നും ഒരു ദൈവവും പ്രീതിപ്പെടാൻ പോകുന്നില്ല. ആരെ ഉപദ്രവിക്കാത്തതാണ് ഭക്തി. കാരണം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്നൊക്കെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ ഉപനിഷത്തിൽ പറയുന്ന തത്വങ്ങളാണ് പറയുന്നത്. ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിലും ആര് നിറഞ്ഞിരിക്കുന്നു? ഈശ്വരൻ തന്നെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരാളെയും വേദനിപ്പിക്കേണ്ട എന്നൊക്കെ മനസ്സിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ അഭ്യസിക്കണം. അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ കാളിയെ പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ട് കാളി പ്രീതിപ്പെടുന്നതിന് പകരം നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് നശിപ്പിച്ചു? കാരണം ഒരു മഹാത്മാവിനെ ദ്രോഹിക്കുന്നത് ആർക്കിഷ്ടപ്പെട്ടില്ല? ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ പ്രകടമായേ പറ്റുള്ളൂ. എന്നിട്ട് ആ മഹാത്മാവിൻ്റെ കാര്യം പറയാണ്. ദേവിയാണെങ്കിലോ ആ മഹാത്മാവിനെ നോക്കി കെട്ട കഴിച്ച് ദേവി സ്ഥലം വിട്ടു. അതേം ഒരു കൊല്ലാൻ വരുമ്പോഴും വളരെ കൂളായിട്ട് കിടക്കുന്നത്, ഒരു മനസ്സിലൊരു പരിഭ്രമമില്ലേ? ഭാഗവതം അവതരിപ്പിക്കുന്നു അവസാനം 9-ാമത്തെ അധ്യായത്തിന്റെ ഉപസംഹാരം ഇങ്ങനെയാണ്. ന മഹദഭിചാരതിക്രമ കാസ്നേന ആത്മനേ ഫലദീ നവാദൽ വിഷ്ണുദത്ത മഹദത്ഭുതം യത് അസംഭ്രമ സ്വശിരശ്ചേതന ആപതിതോപി. തൻ്റെ ശരീരം വീഴുമെന്നുള്ള അവസ്ഥയിൽ പോലും, ഇപ്പോൾ മുറിക്കും ഇപ്പോൾ കട്ട് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ പോലും ഏത് അസംഭ്രമ എന്നുണ്ടായില്ല? ആ മനസ്സ് എത്ര ഉയർന്ന മനസ്സാവില്ലേ? കത്തി കണ്ടാൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. ഒരാൾ മുന്നിൽ ഇങ്ങനെ കൊല്ലുന്നുള്ള രീതിയിൽ കത്തി വെച്ചാൽ തന്നെ പിന്നെ നമ്മൾ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. നമ്മളെ ഏറെക്കുറെ അപ്പം തന്നെ തീർന്നിട്ടുണ്ടാവും പലരുടെ കാര്യം. ഇത് കൊല്ലാൻ വേണ്ടി ഒരു കത്തി മോങ്ങി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു സംഭ്രമമില്ല. അപ്പം എത്ര ഉയർന്ന മനസ്സായിരിക്കും നോക്കൂ. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. മനസ്സത്രയും ആ പീയൂഷമായിരിക്കുന്ന ഭഗവാനിൽ നിർലീനമായതുകൊണ്ട് നിഷ്കമ്പേ എന്തില്ല, മനസ്സിൽ യാതൊരു കമ്പനവും. ഇങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട് എന്നാണ് പറയുന്നത്. മരണത്തിൻ്റെ മുന്നിൽ പോലും നമുക്ക് തളരാതെയും പതരാതെയും ഒക്കെ ഇരിക്കാൻ പറ്റുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും
ഇറാഖ് പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വളരെ ധീരതയോടുകൂടിയിട്ട് ആ മരണത്തിൻ്റെ മുന്നിൽ, അപ്പോൾ നോക്കൂ, ഭാരതത്തിലെ എത്രയോ മഹാത്മാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞിട്ട് മരണത്തിൻ്റെ മുന്നിൽ അല്പം പോലും പതറാതെ, അത്രയും മനസ്സ് അവർക്കതൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഗീത നല്ലവണ്ണം ഉൾക്കൊണ്ടിരുന്നു എന്നൊക്കെ. അന്ന് അവർക്ക് നല്ലവണ്ണം ഈ നമ്മുടെ ഭാരതത്തിലൊരു വലിയ ഗുണം ഉണ്ടായെന്നു വെച്ചാൽ ബ്രിട്ടീഷുകാർ പലതും എതിർത്തിരുന്നെങ്കിലും ഗീത പഠിപ്പിക്കരുതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം ഗീതയുടെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ആചാര്യ വിനോബാവേ ഈ ഗീതയെ ജയിലിൽ വെച്ചിട്ട് പ്രഭാഷണങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആചാര്യ വിനോബാവേ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ജയിലിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ്, ജയിൽ പ്രവചനങ്ങളാണ്. അപ്പം ജയിലിലുള്ള പുള്ളികളെയൊക്കെ, കുറ്റവാളികളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന എന്താണ് ഈ കാര്യങ്ങളാ പറഞ്ഞു. നജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ വദിതാ വാനഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സപുരുഷ പാത്ത കം കാതയതി ഹന്തികം. ഈ ശരീരം നശിച്ചാലും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെ എന്തിനു നമ്മൾ തളരണം? ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ഉണർവാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മരണത്തിൻ്റെ മുന്നിൽ പോലും തളരേണ്ടതില്ലയാണ്. ഇപ്പം നോക്കൂ, നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ ഗീതയും ഭാഗവതമൊക്കെ ഉണ്ടായിട്ടും ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ തളരണമെങ്കിൽ പിന്നെ മരണത്തിൻ്റെ മുന്നിൽ എങ്ങനെ തളരാണ്ടിരിക്കുക? മരണം പോലും തളർത്തില്ലെങ്കിൽ പിന്നെ രോഗം തളർത്തുമോ? നിങ്ങൾ സ്വന്തം ഒരു അനുഭവങ്ങളെ നോക്കൂ. ഈ ശരീരത്തിന് രോഗം വന്നാലും ശ്വാസത്തിന് രോഗം വരുമോ? ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും ശ്വാസത്തെ വെട്ടിമുറിക്കാൻ പറ്റുമോ? അപ്പം ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും ശ്വാസത്തെ വെട്ടിമുറിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിന് രോഗം വന്നാലും നാം ശ്വസിക്കുന്ന ശ്വാസ പ്രാണവായുവിന് അതില്ല, രോഗമില്ല. ഇതിൻ്റെ പ്രായം അതിനുണ്ടോ? ഉണ്ടോ? അപ്പം പിന്നെ മനസ്സിനുണ്ടാവൂ ഇതൊക്കെ. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും മനസ്സിനെ സൂക്ഷ്മമായി ഉയർത്താത്തോടത്തോളം കാലം ഈ ശരീരത്തോട് മാത്രം മുട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സ് മരണഭയമുണ്ടാക്കും, രോഗഭയമുണ്ടാക്കും, അതുപോലെ തന്നെ വാർദ്ധക്യഭയമുണ്ടാക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ശരീരബോധത്തിൽ നിന്നും മനസ്സിനെ പ്രാണവായുവിലേക്ക് കൊണ്ടുവരിക. പ്രാണവായുവിൽ നിന്നും അതിൻ്റെ ശ്രദ്ധയിൽ നിന്നും മനസ്സ് പ്രാണായാമങ്ങൾ ചെയ്തിട്ടോ മറ്റേതെങ്കിലും വഴി നാമസങ്കീർത്തനത്തിലൂടെയോ ആരിലേക്ക് കൊണ്ടുവരിക? ഭഗവാനിലേക്ക്. എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കും പരിഹാരം സാധിക്കും. ഇദ്ദേഹം പറയുന്നു, വിമുക്തദേഹ ആദി ആത്മഭാവ സുഹൃദഹൃദയ ഗ്രന്ഥീനാം സർവസത്വസുഖദാത്മനാ നിർവൈരാണാം സാക്ഷാൽ ഭഗവത അനിമിഷാരി പരായുധേന പ്രമത്തേന തൈസ്തൈ ഭാവൈ പരിരക്ഷ്യമാണാനം തത്പാദമൂലം അകുതസൽഭയം ഉപസ്രദാനം ഭാഗവത പരമഹംസാനം. അദ്ദേഹത്തിൻ്റെ ശരീരബോധം, വിമുക്തദേഹാദി ആത്മഭാവ സുദൃഢം, ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് മനസ്സ് വിട്ടുകൊണ്ട്, പരിപൂർണമായി വിട്ടുകൊണ്ട് തൻ്റെ സുഹൃത്തായി ഭഗവാനാണെന്നും തനിക്ക് ആരോടും ഒരു വൈരമില്ലാത്ത മനസ്സും നേടിയെടുക്കാൻ സാധിച്ച അദ്ദേഹത്തിന് ഭഗവത അനിമിഷാരിവരായുധേന അപ്രമത്തേന ഒരു അല്പം പോലും മറവി ആരിലുണ്ടായില്ല? ഭഗവാനിലുണ്ടായില്ല എന്ന് പറയുന്നത്. അത്ര ദൃഢമായൊരു സ്മരണ ആ ഭഗവാനിൽ ഉറച്ചു കിട്ടിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് അകുതശ്ചിൽ ഭയം ഉപസൃതാനാം ഭാഗവത പരമഹംസാനാം, അവരെയാണ് ഭാഗവത പരമഹംസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം സാധാരണ ഒരു മൂഢനായിരുന്നില്ല, ഒരു വിഡ്ഢിയായിരുന്നില്ല. ഇദ്ദേഹം വളരെ വലിയൊരു മഹാനായിരുന്നു. തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് നല്ലവണ്ണം ഉയർത്തിയൊരു മഹാനായിരുന്നു. അപ്പം നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത് പണ്ട് ഭരതൻ ഒരു മാനിനെ സ്മരിച്ച് മാനായിത്തീർന്നു. പിന്നീട് ഭരതൻ മാനിൽ നിന്ന് മുക്തനായി ഒരു മനുഷ്യനായി. അന്ന് മുതൽ അദ്ദേഹം മനസ്സിനെ ഈ ലോകജീവിതത്തിൻ്റെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇടമുറിയാതെ ആരെ സ്മരിച്ചു? ഭഗവാനെ സ്മരിച്ചു. അങ്ങനെ ഒരു ജീവിതത്തിലൊരു ക്രൈസിസ് വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ, മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ, ആ മരണത്തിൻ്റെ മുന്നിൽ പോലും തളരാതെ അദ്ദേഹത്തിന് പതറാതെ ഇരിക്കാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഇതൊക്കെ നോക്കൂ, അദ്ദേഹത്തിനെ മാനാക്കിയതും മനുഷ്യനാക്കിയതും മനുഷ്യനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഉയർത്തിയതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ്. ഇതുകൊണ്ടായിരിക്കാം ശാസ്ത്രങ്ങൾ പറയുന്നത് മനയേവ മനുഷ്യാണം സുഖദുഃഖയോ കാരണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സ് തന്നെയാണ്. അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതിനെയാണ്?
മനസ്സിനെയാണ്. അത് നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയാൽ അതെവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. മനസ്സെന്ന് പറയുന്നത് അത്ര നമ്മളെ സങ്കീർണമാക്കാൻ അത് സാധ്യം. വെറുതെ ഇരുന്നോ, നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ശരീരപ്രശ്നങ്ങളൊക്കെ ചിന്തിക്കും, നിങ്ങളുടെ രോഗപ്രശ്നങ്ങൾ ചിന്തിക്കും, കുടുംബ പ്രശ്നങ്ങൾ ചിന്തിക്കും, അതെന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വരുന്നവരോടൊക്കെ അത് തന്നെ പറയും. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിനെ കൂടുതൽ കൂടുതൽ എൻഗേജിലാക്കി ആത്മീയ കാര്യങ്ങളിലേക്ക് വെക്കുകയാണെങ്കിലോ, അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രശ്നങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ചിലപ്പം അതിൻ്റെ അടുത്തെത്തുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഇപ്പം നിങ്ങൾ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ വലുതായി പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും പ്രശ്നങ്ങളില്ലവരില്ലേ? നിങ്ങൾക്ക് ശരീരത്തിന് വല്ല രോഗങ്ങളുണ്ട്, നിങ്ങളെക്കാളും രോഗങ്ങളുണ്ടാവുള്ളവരുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എത്രയോ മാരക രോഗങ്ങൾ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് തിരിച്ചടിച്ചിട്ട് ശരീരം മുഴുവൻ രോഗങ്ങളായിരിക്കുന്നവരുണ്ടാവും അല്ലേ? അവരെ കാണുമ്പോൾ നമ്മുടെ രോഗങ്ങൾ എവിടെ എത്തും? നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തുള്ള പലരുടെ പ്രശ്നങ്ങളുമായിട്ട് തട്ടി നോക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നമൊന്നും പ്രശ്നമല്ല എന്ന്. ഏതുപോലെയാണ് നമ്മളിപ്പം പരാതി പറയുന്നതെന്നറിയോ? ചെണ്ട ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന പോലെ. എന്താ ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറയുന്നതെന്നറിയോ? കണ്ടില്ലേ മാരാരെ തല്ലി പൊളിക്കണു എൻ്റെ ഒരു വശന്ന്. മദ്ദളം പറഞ്ഞു, നീ എത്ര സുഹൃതിയാണ്, കാരണം ഒരു പുറമല്ലേ പൊളിയണുള്ളൂ, എനിക്കാണെങ്കിൽ രണ്ട് പുറം, പിന്നെ ഒന്നും പറയാനില്ലേ. അതാണ് നമ്മളെന്തോ സംഭവം എന്ന് വിചാരിക്കുന്നത്, അതിൻ്റെ അടുത്തെത്തുമ്പം അതൊരു സംഭവം ഒന്നുമല്ല. ഇതാണ് സത്യം. പിന്നെ വെറുതെ എന്തിനാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്? രോഗം ഒരു സംഭവമല്ല, അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു അനുഭവം നമ്മളൊരു വലിയൊരു, എല്ലാവരും അനുഭവിച്ചതാണ്. എത്രയോ ആളുകൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും വലിയ രോഗികളൊക്കെ വന്നു പോയിട്ടുണ്ട്, നമ്മളെക്കാളും ജീവിതത്തിലെ വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചു പോയവരുണ്ട്. അപ്പോൾ അതൊന്നും ഒരു സംഭവമാക്കി എടുക്കരുത്. ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ക്രമേണ ക്രമേണ ഭഗവാനിലേക്ക് ഉയർത്തുക. ആ പരമസത്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമ്മളാണ് സുഹൃതികൾ, നമ്മളാണ് ജീവിതം ധന്യമാക്കിയവർ. കാരണം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഏത് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അത് അവിടെ തന്നെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ വീണ്ടും അതിനെ എത്തിച്ചേരുന്നത് വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ എത്ര യാത്ര ചെയ്യണം, ഇനിയും എത്ര ജന്മങ്ങൾ എടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരനല്ല, കാലമല്ല, കർമ്മമല്ല, ഗ്രഹമല്ല, ആരുമല്ല. ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നാം ഇവിടെ തന്നെ വച്ച് കുറേയൊക്കെ നല്ലവണ്ണം ആധ്യാത്മിക സംസ്കാരത്തിലൂടെ മനസ്സിനെ കൊണ്ടുപോയാൽ ജീവിതം നമുക്ക് പവിത്രീകരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഇവിടെ ഭരതൻ നമുക്ക് ഈ കഥയിലൂടെ കാണിച്ചു തരികയാണ്. ഇനി ഭരതൻ്റെ അടുത്ത കഥയാണ്. ഭരതൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഭരതൻ പിന്നീട് മറ്റൊരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിക്കേണ്ട ഒരു അനുഭവം വരികയാണ്. അവിടെ വച്ച് ഭരതൻ കൊടുക്കുന്ന ഗംഭീരമായൊരു ഉപദേശമുണ്ട്. ഇതിനെയാണ് ഭരത രഹൂഗണ സംവാദം എന്ന്. സിന്ധു സൗവീരം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവ് അദ്ദേഹത്തിന് മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടാതെ വന്നപ്പോൾ അവിടെ നിന്ന് കപിലാശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പല്ലക്ക് ചുമക്കാൻ വേണ്ടി ആരെയും കിട്ടാതെ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ കണ്ടുപിടിക്കുന്നു ആ വഴിക്ക് വരുന്ന ഭരതനെ. പിന്നീട് ആ ഭരതൻ ചുമക്കുന്നു. ആ ഭരതൻ്റെ ചുമക്കൽ ശരിയില്ലാത്തത് കൊണ്ട് രാജാവ് മറിഞ്ഞു വീഴുന്നതും പിന്നെ അവിടെ വച്ച് രാജാവ് ദേഷ്യപ്പെടുന്നതും, ആ ദേഷ്യപ്പെടുന്ന രാജാവിന് അവിടെ വച്ച് ആത്മീയമായ തത്വം, എനിക്ക് തോന്നുന്നു ഭാഗവതത്തിൽ അതിഗംഭീരമായൊരു ഉപദേശമാണ് ഭരത രഹൂഗണ സംവാദം. നാം മനസ്സിലാക്കാതെ പോയ ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. മനസ്സ് ഏത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കാനും കഴിയും, അതിനേത് പ്രശ്നങ്ങളിൽ നിന്ന് ഉയരാനും സാധിക്കും. അങ്ങനെയൊരു ശക്തി വിശേഷമാണ്, അത്ഭുത വിശേഷമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഇതിനെ നമുക്ക് ഭാഗവതം വളരെ വ്യക്തമായി പരിചയപ്പെടുത്തി തരികയാണ്. പറയണ ഏത് മനസ്സാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് മനസ്സാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് മനസ്സാണോ ഒരേ കാര്യത്തിൽ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ വച്ചിരിക്കുന്നത്, അതിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ആ മനസ്സ് പ്രശ്നത്തിൻ്റെ മനസ്സാണ്. ഏതൊരു വിഷയത്തിൽ തന്നെ ഒട്ടി നിൽക്കുന്ന മനസ്സ് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ഏത് മനസ്സായിരിക്കും നമുക്ക് സുഖം തരുന്ന മനസ്സ്? എല്ലാറ്റിലും എല്ലാറ്റിലൂടെയും കടന്നു പോവാനും എന്നാൽ എല്ലാറ്റിൽ നിന്നും
മാറി നിൽക്കാനും സാധിക്കുന്ന ശക്തി ഏത് മനസ്സിനുണ്ടോ ആ മനസ്സ് നമുക്ക് സുഖം തരും. അപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതലേ ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യം ചെയ്യേണ്ട കാര്യത്തിൽ മനസ്സ് വയ്ക്കും. അതിൽ തന്നെ മനസ്സ് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മനസ്സ് കുറച്ച് നേരത്തെ ഈ പ്രശ്നങ്ങൾ തിരില്ലേ? അതുകൊണ്ടാണ് അമ്മമാർക്ക് പ്രശ്നം രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത്. അതിൽ തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കും, ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഏത് ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, എന്തുണ്ടാക്കണം അറിയില്ല. പിന്നെ എല്ലാവരോടും ചോദിക്കണം എന്താ ഉണ്ടാക്കേണ്ടത്. കാരണം അതിൽ തന്നെ ഒട്ടി നിൽക്കും മനസ്സ്, എന്ത് ചെയ്യണം, എന്ത് നേടണം, എന്ത് കിട്ടണം, എന്ത് കൊടുക്കണം, എന്ത് പറയണം, ഇതിനെ തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നാൽ ആ മനസ്സ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സ് പൊതുവെ നിൽക്കുന്നത് ചെയ്യേണ്ട കാര്യത്തിൽ, കിട്ടേണ്ട കാര്യത്തിൽ, കൊടുക്കേണ്ട കാര്യത്തിൽ തുടങ്ങി ഓരോ കാര്യങ്ങൾ, ബന്ധങ്ങളിൽ. ഇനി നമുക്ക് വല്ല അസുഖവും വന്നാൽ അവിടെ തന്നെ മനസ്സ് നിൽക്കും. നിങ്ങൾക്ക് തലയുണ്ട് എന്ന് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് പറയുക? തലവേദന വരുമ്പോൾ. മൂക്കുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുക? ജലദോഷം വരുമ്പോൾ. അവിടുന്ന് പോവില്ലേ മനസ്സ്? മനസ്സ് അങ്ങനെ തന്നെ അതിനൊട്ടി നിൽക്കും. ഇങ്ങനെ ഒരേ കാര്യത്തിൽ തന്നെ ഒട്ടി നിൽക്കുന്ന മനസ്സിനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? വേർപെടുത്തണം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒന്നിലും മനസ്സിനെ ഒട്ടിപ്പിടിക്കാൻ സമ്മതിക്കാതെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നതാണ് ആത്മീയത. അതായത് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്നിലും വാസ്തവത്തിൽ മനസ്സ് ഒട്ടി നിൽക്കേണ്ടതില്ലയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അനലൈസ് ചെയ്ത് നോക്കൂ. ശരീരത്തിന് അസുഖമുണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യം, അവരുടെ മനസ്സ് കൂടുതൽ എവിടെയായിരിക്കും? അസുഖമുള്ള ഒരാളുടെയും വാർദ്ധക്യമുള്ള ഒരാളുടെയും മനസ്സ് കൂടുതൽ ശരീരത്തിലായിരിക്കും. എന്നാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം കേവലം ശരീരം മാത്രമാണോ? ആണോ? ശരീരം എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്രാണനില്ലേ നമുക്ക്? ശ്വാസവായു അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പൊ അതിലേക്ക് നമ്മുടെ മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ലേ? അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള കഴിവുണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? പിന്നെ സൂര്യനാകുന്ന ശക്തി വിശേഷം, അത് രാവിലെ ഉദിക്കുന്നു അസ്തമിക്കുന്നു, അതിൻ്റെ ചൂടെങ്ങും പടരുന്നു, അതിൽ നിന്നാണ് ആഹാരാദികൾ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിനും വേണ്ടുന്ന ചൂട് ആരിൽ നിന്ന് കിട്ടുന്നു? സൂര്യനിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ സൂര്യന് നമ്മുടെ ജീവിതത്തിൽ പങ്കില്ലേ? ഉണ്ടാവില്ലയോ? വെള്ളത്തിനൊരു പങ്കില്ലേ? ആകാശത്തിനൊരു പങ്കില്ലേ? ഇങ്ങനെ നമ്മൾ ഇതിലേക്കൊക്കെ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും, ശരീരം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ, അതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് എനിക്കൊരു പ്രശ്നമായി തീരും. അപ്പൊ എനിക്ക് ശരീരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം, എൻ്റെ ശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം, അഗ്നിയിലേക്ക് സൂര്യനെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം, അതുപോലെ തന്നെ എനിക്ക് ആകാശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനസ്സ് എവിടെയും ഒട്ടിപ്പിടിക്കില്ല, അത് അതിൽ ചേരും, അതിൽ നിന്ന് വേർപെടാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളോട് ഈവൻ ഉപാസന ചെയ്യുമ്പോൾ പോലും പറയുന്നത്, നിങ്ങൾ ശംഖചക്ര കഥാരൂപത്തെ ഇങ്ങനെ നോക്കുമ്പോൾ കേശാദി പാദം, കേശത്തിൽ നിന്നും ക്രമേണ ക്രമേണ ശ്രദ്ധ ഒന്നിൽ നിന്ന് വിട്ട്, ഒന്നിൽ നിന്ന് വിട്ട് ഏതിലേക്ക് വരണം? പാദത്തിലേക്ക്. വീണ്ടും പാദത്തിൽ നിന്ന് കേശത്തിലേക്ക് നോക്കൂ, അതിൻ്റെ ആ ഒരു സമീപനം നോക്കൂ. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് എല്ലാറ്റിലേക്കും വ്യാപരിപ്പിക്കാനും സാധിക്കുക, ഒരു മുക്കുവൻ്റെ വല പോലെ വിടരാനും സാധിക്കുക, അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാനും സാധിക്കുക. ഇങ്ങനെ സാധിച്ചാൽ ആ മനസ്സ് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ പലപ്പോഴും ഒന്നിൽ തന്നെ ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയമായി തീരാറുണ്ട്, ദുരിതമായി തീരാറുണ്ട്, ദുഃഖമായി തീരാറുണ്ട്. ഒരിക്കലും മഹാരാഷ്ട്രയിൽ ബന്ദ് ഡിക്ലെയർ ചെയ്തു. ഒരു ട്രെയിനും അങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ, വാഹനം അങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ കംപ്ലീറ്റ് ബന്ദ്, ഈവൻ റെയിൽ പോലും ബന്ദിലായി. അപ്പൊ അന്നത്തെ ദിവസം കുട്ടികൾക്കൊക്കെ വളരെ സുഖമായി, പ്രത്യേകിച്ച് ഈ ചോപ്പടയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അന്ന് ട്രാക്കിൽ കളിക്കാനുള്ള ദിവസമാണ്, റോഡിലോ ട്രാക്കിലൊക്കെ കളിക്കാൻ അവർക്ക്. അങ്ങനെ കുറെ കുട്ടികൾ റെയിൽവേ ട്രാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേരിയുള്ള കുട്ടികൾ. അങ്ങനെ അവർ വൈകുന്നേരം കളിച്ച് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പയ്യൻ, അവന് തോന്നി വൈകുന്നേരമായാൽ ബന്ധമൊക്കെ നിൽക്കും,
അപ്പം നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകളൊക്കെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ ബോംബെക്ക് വരാനുള്ള ട്രെയിനുകളൊക്കെ വരും. അപ്പോൾ ആ പ്രദേശത്താണെങ്കിൽ സൈറൺ അടിച്ചുകൊള്ളുന്നില്ല, അങ്ങനെ ഗേറ്റുകളൊന്നും ഇല്ലാത്ത ഓപ്പൺ സ്ഥലമാണ്. അപ്പം ട്രെയിൻ കടന്നു പോകും. അപ്പോൾ ഒരു ദുരന്തം വരരുത് എന്ന് കരുതിയിട്ട് അവൻ വളരെ കെയർഫുള്ളായിട്ട് സാധാരണ ട്രെയിനുകൾ ഓടുന്ന ട്രാക്കിൽ നിൽക്കാതെ അവൻ ട്രെയിനുകൾ പോവാത്ത ഒരു യൂസ് ചെയ്യാത്ത ഒരു ട്രാക്കിലേക്ക് മാറുന്ന അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ അവിടെ നിന്നാണ് കളിക്കുന്നത്. അവൻ ആ ഫീ അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ കളി മൂത്ത് ഇവർ കളിയിൽ അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സൂപ്പർഫാസ്റ്റ് ട്രെയിൻ വരുന്നത്. ഗുജറാത്ത് നിന്ന് വരികയാണ്. ഡ്രൈവറുടെ ശ്രദ്ധ ഏറെക്കുറെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10,000 കുട്ടികൾ കയ്യിൽ നിന്ന് അയാളുടെ നിയമപ്രകാരം അയാൾ ട്രെയിൻ ഓടിച്ചാൽ ഒരു 100 കുട്ടികൾ ചത്തുപോകും. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക്. പിന്നെ അയാൾ നോക്കിയപ്പോൾ ഒരേ ഒരു വഴി ഇതേ ഉള്ളൂ, ഈ കുട്ടി നിൽക്കുന്ന ട്രാക്ക് ഉപയോഗിക്കാത്ത ട്രാക്കിലൂടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അനവധി എണ്ണത്തിനെ കൊല്ലുന്നതിന് പകരം ഒരു വലിയ ദുരന്തം. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ, അത് ഉപയോഗിക്കാത്ത ട്രാക്കാണ്, അത് എത്രമാത്രം ഉറപ്പുണ്ട്, സേഫ്റ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ട്രെയിന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ തനിക്കാണ്. അപ്പം അന്ന് അവർ പറയും, ഉദ്യോഗസ്ഥന്മാർ പറയും, നീ എന്തിനാ നിനക്ക് നോക്കിയത്, നിനക്ക് ട്രെയിനിലുള്ളവരുടെ ജീവിതമാണോ വലുത്, ട്രാക്കിലുള്ളവരുടെ ജീവിതമാണോ? പിന്നെ അവർക്ക് ഒരുപാട് യുക്തിയുണ്ട്. കാരണം കുട്ടികൾ അവിടെ കളിക്കാൻ പാടില്ല, ട്രാക്കാണ്, ഏത് സമയത്തും ട്രെയിൻ വരാം, അവർ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. വീണ്ടും ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേഷൻ വരും. എന്ത് ചെയ്യും? ആ സമയത്ത് ഓഫ് ചെയ്യാനും പറ്റില്ല. ഈ സാധനം അത്ര സൂപ്പർ സ്പീഡിലാണ് വരുന്നത്. നിങ്ങൾ അതൊക്കെ നോക്കുമെന്ന് എനിക്കറിയാം. നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മനസ്സ് ടെൻഷനിലല്ലേ, ഒരു പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവസാനം ഇയാൾ എന്ത് ചെയ്തു അറിയോ? തൻ്റെ ഡിസിഷൻ എടുത്തു. അയാൾ ആ ഒറ്റ കുട്ടി നിൽക്കുന്ന ട്രാക്കിലൂടെ അയാൾ ട്രെയിൻ എടുത്തു, ഒരെണ്ണത്തിനെ കളഞ്ഞു. പക്ഷേ കുട്ടിയുടെ തലത്തിൽ നോക്കൂ, നിങ്ങൾ സേഫ് എന്ന് കരുതിയ സ്ഥലം അപകടം പിടിച്ച സ്ഥലമായി. ഇതുതന്നെയാണ് പലപ്പോഴും നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. നാം സുരക്ഷിതരെന്ന് കരുതുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് ദുരന്തമായി തീരുകയാണ്. നമ്മൾ കുട്ടിക്കാലത്തെ അറിയുന്നില്ല ഈ ശരീരം വാർദ്ധക്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തരുന്നുള്ളത്. നമ്മൾ അതിൽ തന്നെ മനസ്സ് വെച്ച് ജീവിക്കുമ്പോൾ പ്രായമാകുന്ന സമയത്ത് രോഗങ്ങളും പ്രശ്നങ്ങളും തരുമ്പോൾ പിന്നെ അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ശരിയാണോ ഞാൻ പറയുന്നത്? ഇതുപോലെ ഓരോ കാര്യത്തിലും നമ്മൾ ശരിയെന്ന് കരുതുന്നത് പിന്നീട് അത് ദുരന്തമായി തീരുന്നു. അതുകൊണ്ട് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒന്നിലും ഒട്ടിപ്പിടിക്കാൻ ആരെ സമ്മതിക്കരുത്, മനസ്സിനെ സമ്മതിക്കരുത്.